ബാഹ്യ കില്ല എന്ന് വിദുരരെ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞു. അപ്പം ഇത് കേട്ടപ്പം, വിദുരൻ്റെ വർത്തമാനം കേട്ടപ്പം ധൃതരാഷ്ട്രർ പറഞ്ഞു, അതെ ക്ഷത്ത പുത്രേഷു പുത്രൈർമേ കലഹോ ന ഭവിഷ്യതി. അതുകൊണ്ട് ക്ഷത്ത ക്ഷത്താവേ ക്ഷത്താവ് പറഞ്ഞു വിദുരരെ, വിദുരരെ കുട്ടികളെ തമ്മിൽ അങ്ങനെ ശണ്ഠയൊന്നും ഉണ്ടാവില്ല, ഏ പേടിക്കേണ്ട എന്നും പറഞ്ഞു. ആര് പറഞ്ഞു? കുട്ടികളെ തമ്മിൽ ഏ അങ്ങനെ ശണ്ഠയൊന്നും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ യതി ദേവാ പ്രസാദെന്ന കരിഷ്യന്തി എന്ന സംശയം, ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ ശണ്ഠയൊന്നും ഉണ്ടാവില്ല. എന്തുണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ ശണ്ഠയൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടെന്ന് അങ്ങോട്ട് കൂട്ടുക, ശണ്ഠ ഉണ്ടാവില്ല അപ്പം തമ്മിൽ. അപ്പം അതുകൊണ്ട് എന്തേ വേണ്ടു ചോദിച്ചാൽ പ്രവർത്തതാം, എന്ത് നടക്കട്ടെ, സുഹൃദ്യൂതം. സുഹൃദ്യൂതം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സൗഹാർദ്ദ കളി. എന്ത് കളി? എന്ത് കളി? മത്സരക്കളിയല്ല, സൗഹൃദത്തോട് കൂടിയിട്ടുള്ളതായ ദ്യൂതം. ദ്യൂതം എന്ന ചൂത്. അതുകൊണ്ടാണ് എന്താ പ്രവർത്തതാം സുഹൃദ്യൂതം ദൃഷ്ടമേ നോക്കൂ ദിഷ്ടമേതെന്ന സംശയ. അതുകൊണ്ട് അതിന് അപകടമൊന്നും ഉണ്ടാവില്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ചൂത് നടക്കട്ടെ. മയി സന്നിഹിതേ ദ്രോണേ ഭീഷ്മേ, ഞാനും ഭീഷ്മരും ദ്രോണരും ഒക്കെ ഇവിടെ ഇങ്ങനെ കൂടി സഭയിലിരിക്കുന്ന സമയത്ത് പിന്നെ ഇവിടെ എങ്ങനെ അടിപിടി ഉണ്ടാവുക? ആ തർക്കം ഉണ്ടാവാൻ വഴിയില്ല. ഞാനുണ്ട്, ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്, പിന്നെ പാരള തൊയ് അങ്ങും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളൊക്കെ എല്ലാവരും കാരണവന്മാരും ഇങ്ങനെ വട്ടത്തിലിരിക്കുമ്പോൾ നടുക്കിരുന്ന് കുട്ടികളെ ലേശം കളിച്ചോട്ടെ. എന്താ നമ്മൾ കാരണവന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ കുട്ടികളെ ലേശം നടുക്കിരുന്ന് ലേശം കളിക്കട്ടെ എന്നേ, അവരൊക്കെ ഇഷ്ടം അങ്ങനെ വെച്ചാൽ കളിക്കട്ടെ, നമ്മൾ കുട്ടികളുടെ ഇഷ്ടമല്ലേ നോക്കേണ്ടത്. അതുകൊണ്ട് വിഷമം ഉണ്ടാവില്ല. ഗച്ഛത്വം അങ്ങ് പോകും, അതുകൊണ്ട് പോയിക്കോളൂ. എവിടേക്ക്? അങ്ങ് പോകണം. ഇവിടുന്ന് ഇപ്പം കളിക്കണമെങ്കിൽ ഇവർ വരണ്ടേ? ആര് വരണ്ടേ? പാണ്ഡവന്മാർ വരണ്ടേ? പാണ്ഡവന്മാരെ വരുത്തണമെങ്കിൽ ആര് പോകണം? വിദുരർ പോകണം. വിദുരർ പോയാൽ വരും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യട്ടെ, നന്നായിട്ട് അങ്ങ് പോവുക. ഗച്ഛത്വം രഥമാസ്ഥായ ഹയൈർ. അങ്ങനെയല്ലേ, അങ്ങ് നല്ല ഒന്നാം തരം കുതിരയെ പൂട്ടിയ തേരിൽ കയറിയിട്ട് വേഗം പോവുക. എവിടേക്ക്? പാണ്ഡവന്മാരെ കൂട്ടി കൊണ്ടുവരാൻ പോവുക എന്നാ വേണ്ട. അതുകൊണ്ട് എന്തേ വേണ്ടു ചോദിച്ചാൽ, അപ്പം ഇത് കേട്ടപ്പം വിദുരർക്ക് ഇപ്പം വടക്ക് പോവാനോ പാണ്ഡവന്മാരെ കള്ളച്ചൂത് കളിക്കാൻ കൂട്ടി കൊണ്ടുവരാനോ കള്ളച്ചൂത് കളിപ്പിക്കാനോ അവരുടെ വസ്തുക്കൾ നശിപ്പിക്കാനോ ആർക്ക് മോഹമില്ല? വിദുരർക്ക് മോഹമില്ല. പക്ഷേ ഇപ്പം രാജാവ് ഇപ്പം എന്താ ചെയ്തത്? കൽപ്പന ഇട്ടു. എന്നിട്ടു രാജാവ് കൽപ്പിച്ചു. രാജാവ് കൽപ്പിച്ച ആർക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല? ഗവൺമെൻറ് ഓർഡറല്ലേ, ഗവൺമെൻറ് ഓർഡർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ കുറ്റമല്ലേ ഇത്? അപ്പോൾ അദ്ദേഹത്തിന് അതനുസരിക്കേണ്ട വയ്യ. അദ്ദേഹത്തിന് അറിയാം നല്ലതിന് നല്ല പുറപ്പാടാണ്, എന്നാലും അതനുസരിക്കേണ്ട പറ്റില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? ദൈവമേവ പരം മന്യേ ഏനൈതൽ ഉപപദ്യതേ വിധി എന്നെ. അല്ലാണ്ട് എന്ത് ചെയ്യാനാണ്? എന്താ ദൈവമേവ, ഈ ദൈവം എന്നുള്ള വാക്കിന് വിധി എന്നൊരർത്ഥമുണ്ട്. നമ്മളെക്കൊണ്ട് സാധിക്കാതെ കണ്ട് നമ്മൾക്ക് മനുഷ്യൻ്റെ പ്രയത്നത്തിനും മനുഷ്യൻ്റെ ബുദ്ധിക്കും മനുഷ്യൻ്റെ ശക്തിക്കും അതീതമായിട്ടുണ്ടാവുന്ന കാര്യങ്ങളെ നമ്മൾ എന്ത് പറയുക? ദൈവം എന്നാ പറയുക. ദൈവം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിലല്ല, ദൈവം എന്ന് പറഞ്ഞാൽ വിധി, വിധിവശാല എന്നൊക്കെ പറയില്ലേ ഓരോന്ന്, ഭാഗ്യം എന്നൊക്കെ പറയില്ലേ, അതിനൊക്കെ ദിഷ്ടം ദൈവം എന്നൊക്കെ പറഞ്ഞാൽ ഈ അർത്ഥമാണ്. ദിഷ്ടം ദൈവം ഭാഗധേയം എന്നൊക്കെ അമരകോശത്തിൽ പറയും, അത് കുറേ അർത്ഥത്തിലാണ് പറയുക. ഇവിടെ എന്താ ചോദിച്ചാൽ ദൈവമേവ വരം മന്യേ, പരം മന്യേ, അല്ലാതെ ഏനൈതൽ ഉപപദ്യതേ ഇത്യൊക്കതോ. അതുകൊണ്ടൊക്കെ വിധി പോലെ വരട്ടെ, ഇനി അല്ലാണ്ട് നമ്മളെന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് വളരെ വിഷമത്തോടു കൂടി വിദുരര് എവിടേക്ക് പോയി? ഹസ്തിനാപുരത്തേക്ക്. ഹസ്തിനാപുരത്തു നിന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്രയായി. എന്തിന്? പാണ്ഡവന്മാരെ കൂട്ടിക്കൊണ്ടുവരാൻ. അപ്പോൾ ഈ പാണ്ഡവന്മാരെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് വിദുരരെ പോയ സമയത്ത് ദുര്യോധനനും ധൃതരാഷ്ട്രനും കൂടിയിരുന്ന് വർത്തമാനം പറയുക. ഈ ദുര്യോധനൻ ധൃതരാഷ്ട്രോട് പറയുന്നത്, അപ്പോൾ അച്ഛൻ പറഞ്ഞത് കേട്ടിട്ട് ദേഹം പോയില്ലോ, അപ്പോൾ കാര്യം ഏതാണ്ട് തീരുമാനമായി, ഇനി പാണ്ഡവന്മാർ വന്നാൽ കളി തുടങ്ങിയ വേണ്ടു. അപ്പോൾ പാണ്ഡവന്മാരെ കൂട്ടിക്കൊണ്ടുവരാൻ പോയപ്പോഴേക്ക് ദുര്യോധനൻ അച്ഛൻ്റെ അടുത്തിരുന്നിട്ട് ഈ പാണ്ഡവന്മാരുടെ അഭിവൃദ്ധി ഇങ്ങനെ പറയുകയാണ്. അച്ഛ അവിടെ അങ്ങനെ ഉണ്ടായി, മറ്റേ രാജാവ് ഇങ്ങനെ കൊണ്ടുവന്നു, ഓരോരുത്തരും കൊണ്ടുവന്ന സമ്മാനങ്ങൾ വസ്തുക്കൾ അവിടെ കൊണ്ടുവന്നുള്ളത് ആ സമർപ്പണങ്ങൾ രാജാവിനോട് കാണിച്ചു കൂട്ടിയിട്ടതായി ബഹുമാനാദരവ് ആന കുതിര തേര് പിന്നെ ഓരോ നാട്ടിലുള്ള രാജാക്കന്മാർ വന്ന് സഹായികളായിട്ട് കൂടെ കൂടിയത് പിന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രവൃത്തി ശിശുപാലനായിട്ടുണ്ടായ ശണ്ഠ ശിശുപാലനെ ഭഗവാൻ നിസാരായിട്ട് കൊന്നത് അവിടെ രണ്ട് പക്ഷക്കാരായിട്ട് യുദ്ധത്തിന് വന്നവർ പക്ഷം മതിയാക്കിയിട്ട് അമർന്ന് അവിടെ ഇരുന്നത് ഭഗവാന്റെ ആ പ്രഭാവം കാരണം ആരും മിണ്ടാതെ അച്ചടക്കത്തോടു കൂടി യജ്ഞത്തിൽ പങ്കെടുത്തത് വലിയൊരു ഈ പ്രഭാവങ്ങൾ ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് എണ്ണിയും പെറുക്കിയും അങ്ങനെ ആർക്ക് വിസ്തരിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു.
അച്ഛൻ്റെ അടുത്ത് കുറച്ച് നേരെ ഇരുന്നിട്ട് രാജാക്കന്മാരെ കൊണ്ടുണ്ടായി ആ പ്രത്യേകതകൾ എല്ലാം വിസ്തരിച്ചു കൊടുത്തു. ഈ എല്ലാം വിസ്തരിച്ചു കൊടുത്തപ്പോഴാണ് ധൃതരാഷ്ട്ര ദുര്യോധനെ ആശ്വസിപ്പിച്ചു. എന്നെന്ത് ചെയ്തു, ആ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആവട്ടെ, എങ്ങനെയാവട്ടെ, ഇതാ ചൂത് കളിച്ചിട്ട് തീരുമാനമാവാമെന്ന് പറഞ്ഞു. ഇത് ഇനിയിപ്പോൾ അതാ ഈ പാണ്ഡവ കൗരവ വംശം, അതായത് ഭരതവംശത്തിൻ്റെ നാശത്തിലേക്കുള്ള തുടക്കമാണ്. അപ്പോൾ രാജസൂയം വരെയൊക്കെ ഗ്രാഫ് ഇങ്ങനെയാണ് പോയത്. ഇനിയിപ്പോൾ ഗ്രാഫ് എങ്ങടാ പോകുന്നത്? കീഴ്പ്പെട്ടാ പോകണത്, മനസ്സിലായി. രാജസൂയം വരെ തിരക്കാടില്ല, നല്ല ഉയർച്ചയുണ്ടായത്. അതിനുശേഷം ഇങ്ങനെ തിരി നന്മയുടെ കഥ ഇനി ഉണ്ടാവോ സംശയമാണ്. നോക്കിക്കോളൂട്ട് ഓരോരുത്തരുടെ പുറപ്പാട്. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിലേ, ഈ ദുര്യോധനൻ ഒരുത്തൻ്റെ ഉള്ളിലെ ഈ അസൂയ, അസഹനീയത, അസഹിഷ്ണുതയാണ് ഇനി എന്തായിട്ട് തീരുന്നത്? ഒരു വംശത്തിൻ്റെ, ഒരു വലിയ മഹാവംശത്തിൻ്റെ നാശത്തിന് കാരണമാവുന്നത്. എത്ര വലിയ കപ്പലാണെങ്കിലും എത്ര പോന്നേരം ഓട്ടേ വേണ്ടു. എന്തിന്? കപ്പലിൻ്റെ ഉള്ളിൽ നിറയെ ഓട്ടയൊന്നും വേണ്ട, ഒരൊറ്റ ഓട്ടയെ വേണ്ട, എന്ത് മുങ്ങാൻ, കപ്പൽ മുങ്ങാൻ. അതുപോലെ ഈ വലിയ മഹാവംശം നീ മുങ്ങാൻ പോവുക, ഏതോ ഓട്ടയാണ് അതിന് കാരണമാവുന്നത്. ഈ ദുര്യോധനൻ എന്ന് പറഞ്ഞ ദുഷ്ടൻ്റെ ദുഷ്ടത കാരണം അതാണ്. ഒരുത്തൻ വിചാരിച്ചാലും ഒരു വലിയ വംശത്തെപ്പോലും നശിപ്പിക്കാൻ സാധിക്കും, അതവിടെ കാണുന്നത് ദുര്യോധനൻ്റെ ദുഷ്ടത. അച്ഛൻ്റെ ആ നമ്മൾ ധൃതരാഷ്ട്ര മഹാരാജാവിനെയും കൂടി കൂട്ടത്തിലൊന്ന് കാണണം. എന്താ കാരണം എന്നറിയൂ, ഈ മകൻ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, നല്ലതല്ല, അസമ്പ്രദായിത്വമാണ് എന്നൊക്കെ നിശ്ചയമുണ്ടായിട്ടും നിവൃത്തിയില്ലാതെ കണ്ട് എപ്പോഴും മകൻ്റെ ഒപ്പത്തിനൊപ്പം നിന്ന് കൊടുക്കേണ്ടതായ ഒരു സ്ഥിതിയിലേക്ക് അധപ്പതിച്ച മനസ്സാണ് ആരുടേത്? ധൃതരാഷ്ട്രയുടേത്. മനസ്സിലായില്ലേ? മകന് വിവരമില്ല വെച്ചാൽ അച്ഛന് കുറച്ചും കൂടി ഉണ്ടാവുമല്ലോ, അദ്ദേഹം പഠിപ്പുണ്ട്, അദ്ദേഹത്തിന് പ്രാപ്തി ഉണ്ട്, ഇതൊക്കെ ഉണ്ട് ധൃതരാഷ്ട്രക്ക. എന്നാൽ ധൃതരാഷ്ട്രക്ക് ഒന്ന് മകനെ ഉപദേശിച്ചു കൊടുക്കുക, നല്ലത് പറഞ്ഞു കൊടുക്കുക, ഇടയ്ക്കൊക്കെ നല്ലത് പറയാൻ തോന്നിയാലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മകനെ ആലോചിക്കുമ്പം മകൻ്റെ എല്ലാ വേണ്ടാത്തരത്തിനും അതായതേ രാജാവ് അന്ധനാണ്, അന്ധനാണെന്ന് നമ്മൾ പറയുക. വാസ്തവത്തിൽ രാജാവിൻ്റെ അന്ധത കണ്ണ് കാണാത്തവരും നമ്മുടെ നാട്ടിലുണ്ട് ധാരാളം പേര്. പല ദിക്കിലും കണ്ണ് കാണാത്തവർ എത്ര എത്ര വലിയ വലിയ സ്ഥാനങ്ങളിൽ കണ്ണ് കാണണവരെക്കാളും ഭംഗിയിൽ അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ശരിയല്ലേ? കണ്ണ് കാണാത്തവരൊക്കെ എത്ര നന്നായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. രണ്ട് കണ്ണും കാണുന്ന നമ്മൾ ചെയ്തത് എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ അന്ന് മതിയാക്കും പണി. എന്ത്? ശരിയല്ലേ? അതിനേക്കാൾ എത്രയോ വലിയ വലിയ കാര്യങ്ങൾ ഈ കണ്ണ് കാണില്ല എന്നുള്ള വിഷമമുള്ളവർ ചെയ്യുന്നുണ്ട്. അപ്പം കണ്ണ് കാണായ എന്നുള്ളതൊരു ശാരീരികമായ വിഷമാണെങ്കിലും അതൊരു വലിയ അപകടമായ വിഷമല്ലാത്ത വിധമാണെന്ന് കാണുകയാണ് നമ്മൾ ഇവരുടെ പ്രവൃത്തി കണ്ടിട്ട്. ശരിയല്ലേ? ഇത് പക്ഷേ മഹാരാജാവ് ധൃതരാഷ്ട്രർ, ആ ധൃതരാഷ്ട്രരുടെ അന്ധത്വം എന്ന് പറയുന്നത് വാസ്തവത്തിൽ കണ്ണിൻ്റെ അന്ധത്വത്തെക്കാൾ പുത്രസ്നേഹ അന്ധതയായിരുന്നു എന്നാണ് പറയേണ്ടത്. എന്താ അന്ധത? പുത്ര സ്നേഹ അന്ധത. പുത്രനോടുള്ള ഈ സ്നേഹം എന്നിട്ട് കലശലാവുകൊണ്ട് ഉണ്ടാവുന്ന ഒരു കണ്ണ് കാണായല്ലേ, ആ കണ്ണ് കാണായാണ് വാസ്തവത്തിൽ ആരുടെ കണ്ണ് കാണായ എന്ന് വേണം പറയാൻ ധൃതരാഷ്ട്രരുടെ. ശരി തന്നെയല്ലേ? ഇത് ഓരോ പ്രവൃത്തികളും എല്ലാം പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? നല്ല വഴികളൊന്നും കാണിച്ചു കൊടുത്തില്ല, ഒടുക്കം എല്ലാം കണ്ണിൻ്റെ മുമ്പിൽ കാണേണ്ടതായിട്ട് ആർക്ക് വന്നു? അനുഭവിക്കേണ്ട പോവില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്താലും ചെയ്തൊക്കെ അനുഭവിക്കണ്ടേ. നല്ലത് ചെയ്താൽ അല്ലേ, തെങ്ങിൻ്റെ തൈ നട്ടാൽ ഇളനീര് വെട്ടിക്കഴിക്കാം, കൊടിത്തൂവ നട്ടാൽ നല്ല പ്രായത്തിൽ കൊടിത്തൂവ മുറ്റം മുഴുവൻ നട്ടാൽ എന്താ ഗുണം? ആ ഒന്നും നമുക്ക് ലീവ് എടുത്തിരുന്ന് ഇങ്ങനെ മന്ത് വേണ്ടു, എന്താ കാരണം? ശരിയല്ലേ? ഇത് ഇപ്പം ചെയ്യണ പ്രവൃത്തിക്കനുസരിച്ച ഫലമല്ലേ അനുഭവിക്കുക. നല്ലത് ചെയ്താൽ നല്ലത് അനുഭവിക്കാം, ചീത്തത്തം ചെയ്താൽ ചീത്തത്തം അനുഭവിക്കാം. രാജാവ് ചെയ്യണത് രാജാവ് അനുഭവിക്കണം. ഇതാ കാണാൻ പോണത്, ഇതാണ് കഥ. ഇത് ഭരതവംശത്തിൻ്റെ ആ ഒരു ജീവിതക്രമത്തിൽ വലിയൊരു തിരിയലാണ് ഇനി ഉണ്ടാവാൻ പോണത്. ചൂത് കളിക്കാൻ വിളിക്കുകയാണ്. ശരിയല്ലേ? ഇത് രാജാവിന് ചൂത് കളിക്കാൻ പോകേണ്ട കാര്യമില്ല, പക്ഷേ പോവാണ്ടിരിക്കാനും വയ്യ. എന്താ കാരണം? വിളിച്ചാൽ അത് അന്നത്തെ നിയമം എങ്ങനെയാണ്, വിളിച്ചാൽ പോയില്ലേ വെച്ചാൽ ഭീരുവാണ് എന്ന് വരും. ചക്രവർത്തി മഹാരാജാവായിട്ട് വാഴണയാളെ ചൂത് കളിക്കാൻ നിസാര കാര്യത്തിന് വിളിച്ചിട്ട് അദ്ദേഹത്തിന് പോവാണ്ടിരിക്കാൻ വയ്ക്കുമോ? വയ്യ. അതുകൊണ്ട് അതിൽ പല ജാതി ഒരു കൂട്ടിക്കുഴഞ്ഞ് കൂട്ടിക്കുഴച്ചു വല്ലാത്തൊരു കൂട്ടിക്കുഴക്കലുണ്ട്. ഇനി ഇത് എന്താണ് എവിടെയാണെന്നൊക്കെ നമുക്ക് വലിച്ചു പറിച്ചെടുത്ത് വേർപെടുത്തി നോക്കിയും കണ്ടും മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്ന ധർമ്മത്തിൻ്റെ സൂക്ഷ്മമായ ചില ചില ഗതികൾ സഞ്ചരിക്കുന്ന ഭാഗമാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അതായത് പാണ്ഡവന്മാരുടെ ജീവിതത്തിൽ 13 കൊല്ലത്തെ ദുരിതം എന്ന് വേദവ്യാസർ പറഞ്ഞത് തുടങ്ങാനുള്ള അതിൻ്റെ ആരംഭമാണ് ഇനി കാണാൻ പോകുന്നത്. അതാണ് നമുക്കിനി പറയാനുള്ളത്, ചൂതുകളിയും ശേഷം ക്രിയകളും. പക്ഷേ ഏതെന്ത് ചൂതുകളി ആയാലും എന്ത് കളികൾ നടന്നാലും ഈ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ദുരിതങ്ങൾ എവിടെ നടന്നാലും ഈ ദുരിതത്തിൻ്റെയൊക്കെ ആത്യന്തികമായ ഫലം അനുഭവിക്കുക സാധുക്കളാണെന്നുള്ളതാണ്. എന്താണ്?
എന്താണ് ആരെന്ത് എവിടെ എന്തൊക്കെ ചെയ്താലും ഈ ചെയ്യുന്ന ദുഷ്ടതയുടെയൊക്കെ ആത്യന്തികമായ ദുരിതത്തിൻ്റെ ഫലം അനുഭവിച്ച് കൂടേണ്ടവരാരെന്നറിയോ? പാവങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, അനാഥര, ഇങ്ങനെയൊക്കെയുള്ള സമൂഹത്തിൽ അല്ല അങ്ങനത്തെ നിവൃത്തിയില്ലാത്ത പാവങ്ങളായ ആളുകളില്ലേ, അവർക്കാണ് ഇതിൻ്റെയൊക്കെ ദുരിതങ്ങൾ വന്നുകൂടുക എന്നുള്ളതും കൂടി നമ്മൾ നല്ല ബുദ്ധിയോണ്ട് ചിന്തിച്ച കാരണം. എന്തിനാ വേദവ്യാസരി ഇതൊക്കെ പറയണത്? ചിന്തിച്ചോളൂ സജ്ജനങ്ങളെ എന്ന്. എന്തിനാണ് ഇതൊക്കെ ഒന്ന് മനസ്സിരുത്തിയിട്ട് ആലോചിക്കുക, എന്നിട്ട് വേണ്ടത് വേണ്ട മാതിരി വിചാരം ചെയ്ത്. ആ